കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. നമ്മൾ ജിയോന്റെ കുറേ ഓഫറുകളെ പറ്റിയിട്ടും അതുപോലെ ഐഡിയ എയർടെൽ അവരുടെയൊക്കെ പുതിയ ഓഫേഴ്സിനെ പറ്റി ഒരുപാട് വീഡിയോസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലേ, അതൊക്കെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ജിയോയുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്താണല്ലേ, ജിയോ ഒരു പുതിയ ഫോൺ വിപണിയിലേക്ക് എത്തിക്കാൻ പോവാണ്. 500 രൂപയുടെ ഒരു ഫീച്ചർ ഫോണാണ്. അതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് 4G സേവനങ്ങളെല്ലാം തന്നെ ആ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. രാജ്യത്തെ ടെലികോം വിപണിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട കമ്പനിയാണ് റിലയൻസ് ജിയോ. എന്നാൽ ഈ വിപ്ലവത്തെ കൂടുതൽ സജീവമാക്കാൻ ലക്ഷ്യമിട്ട് രാജ്യത്തെ സാധാരണക്കാർക്കായി കേവലം 500 രൂപയ്ക്ക് 4G ഫീച്ചർ ഫോൺ പുറത്തിറക്കാൻ തയ്യാറെടുക്കുകയാണ് മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോ. എല്ലാവിധ 4G സേവനങ്ങളും ആസ്വദിക്കാൻ സാധിക്കുന്ന 500 രൂപയുടെ ഒരു ഹാൻഡ്സെറ്റ് റിലയൻസ് ജിയോ കൊണ്ടുവരാൻ പോവാണ് എന്നുള്ളത് ഇപ്പോൾ കേട്ടോണ്ടിരിക്കല്ലേ. ആ ഫോൺ വിപണിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ വിപണി തന്നെ ജിയോയുടെ കയ്യിൽ ഒതുങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മാസം 21st നടക്കാൻ പോകുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വാർഷിക പൊതുയോഗത്തിൽ വെച്ച് ഈ ഹാൻഡ്സെറ്റിനെ കുറിച്ചും മറ്റു ചില ഓഫേഴ്സിനെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ മാസം അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്കും ഈ ഒരു മൊബൈൽ ഫോൺ നമ്മുടെ വിപണിയിൽ. ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഹാൻഡ്സെറ്റിന് മുന്നിലും പിന്നിലും ക്യാമറ ഉണ്ടാകും. ജിയോ ചാറ്റ്, ലൈവ് TV അടക്കമുള്ള സേവനങ്ങൾ ഈ ഫോണിൽ ലഭ്യമാകും. സാധാരണ ഫോണുകളിലെ പോലെ തന്നെ ആയിരിക്കും കീപാഡ് ഉണ്ടായിരിക്കുക. ഡിജിറ്റൽ ഇടപാടുകൾക്ക് വേണ്ട ഫിംഗർ പ്രിന്റ് സ്കാനറും ഈ ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ജിയോ മണി അടക്കമുള്ള മൊബൈൽ വോളറ്റുകളും ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഹാൻഡ്സെറ്റിൽ നിന്ന് പരിധിയില്ലാത്ത സൗജന്യ കോളുകളും വിളിക്കാവുന്ന ഓഫേഴ്സും പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 2 കോടി ഹാൻഡ്സെറ്റുകൾ നിർമ്മിക്കാൻ ഒരു ചൈനീസ് കമ്പനിക്കാണ് കരാർ നൽകിയിട്ടുള്ളത്. ഈ ഫീച്ചർ ഫോൺ ലഭിക്കുന്നത് ജിയോ സിമ്മിന്റെ ഒപ്പമായിരിക്കും. 2000 രൂപയുടെ ഉള്ളിൽ വരുന്ന സ്മാർട്ട് ഫോൺസ് ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ മൊബൈൽ കമ്പനീസിന് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പം ജിയോ ഈ ഒരു റേഞ്ച് വരുന്ന സ്മാർട്ട് ഫോൺസും വിപണിയിൽ എത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാജ്യത്തെ 65% പേരും ഇപ്പോഴും ഫീച്ചർ ഫോണുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോണിന് 3000 രൂപ നൽകണം. നിലവിൽ ജിയോ 3499 രൂപ വിലയുള്ള ലൈവ് സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അതിനെയും വെല്ലുന്ന ഒരു ഓഫറാണ് 500 രൂപയുടെ ഫീച്ചർ ഫോൺ എന്നത്. വീണ്ടും ജിയോ തരംഗം ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പുതിയ പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ ഞാനും പ്രതീക്ഷിക്കുന്നത്. ജിയോ സിമ്മ് വന്നതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ വിപണി ഈ 500 രൂപയുടെ ഫീച്ചർ ഫോൺ കീഴടക്കുമെന്നതിൽ ഒരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒരു കമ്പനിയും 500 രൂപയുടെ ഫീച്ചർ ഫോൺ, അതും ഈ ഒരു സ്പെഷ്യാലിറ്റി, അതായത് 4G യൂസ് ചെയ്യാൻ പറ്റുന്ന 4G എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്ന ഒരു ഫീച്ചർ ഫോൺ ഇതുവരെ നമ്മുടെ വിപണിയിൽ എത്തിയിട്ടില്ല. ഞാൻ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് ആ ഫോൺ വന്നിട്ട് വാങ്ങിക്കണം, യൂസ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകളായിട്ട് പുതിയ പുതിയ അറിവുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. Stay tuned. Till then, bye.